സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി മൂന്ന് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള സ്റ്റെൻ വിതരണം ഇന്നു മുതൽ നിർത്തിവെക്കും മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഭീമമായ തുക ലഭിക്കാൻ ഉള്ളതുകൊണ്ടാണ് വിതരണം നിർത്തിവെക്കുന്നതെന്ന് വിതരണക്കാരുടെ സംഘടന അറിയിച്ചു കഴിഞ്ഞു കുടിശ്ശിക ഉടൻ നൽകിയില്ലെങ്കിൽ സമരം മറ്റു മെഡിക്കൽ കോളേജുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ് വിതരണക്കാരുടെ തീരുമാനം ഹൃദയധമനികളിലെ രക്തയോട്ടത്തിനുണ്ടാകുന്ന തടസ്സം നീക്കാനായി ഉപയോഗിക്കുന്ന സ്റ്റെന്റുകളുടെ വിതരണമാണ് നിർത്തുന്നത് നാല്പത്തിയേഴ് കോടി രൂപയാണ് വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നായി സ്റ്റെന്റ് നൽകിയ വകയിൽ വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത് ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക വരുത്തിയ കോഴിക്കോട് തിരുവനന്തപുരം ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലാണ് വിതരണം നിർത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പതിനാല് കോടി രൂപയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പതിനൊന്ന് കോടിയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒൻപത് കോടി രൂപയുമാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത് കുടിശ്ശിക ഉടൻ നൽകിയില്ലെങ്കിൽ സമരം മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് വിതരണക്കാരുടെ തീരുമാനം ആർ എസ് ബി വൈ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് എന്നീ വിഭാഗങ്ങളിലായാണ് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണത്തിനുള്ള തുക ലഭിക്കുന്നത് ഈ പദ്ധതി കരാറെടുത്ത റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി തുക നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ട്വന്റി കോഴിക്കോട്